ഹലോ സ്റ്റുഡൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയർ ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഒരു ഷോപ്പിൽ പോയി ഒരു മാർക്കറ്റിൽ പോയി ഒരു പ്രോഡക്റ്റ് വാങ്ങാനായിട്ടുള്ള ആ ഒരു ബിഹേവിയർ അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നതാണ് ആ ഫാക്ടേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആക്ച്വലി ഇതൊരു ടെൻ മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും മെയിൻലി നിങ്ങൾ ഹെഡിങ് തന്നെയാണ് പഠിക്കേണ്ടത് നാല് മെയിൻ ഉണ്ട് കൾച്ചറൽ ഫാക്ടേഴ്സ് സോഷ്യൽ ഫാക്ടേഴ്സ് പേഴ്സണൽ ഫാക്ടേഴ്സ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇതിൻ്റെ അകത്ത് രണ്ട് മൂന്ന് വെച്ച് സബ് ഹെഡിങ്സും ഉണ്ട് അപ്പോൾ ഈ ആണ് ആക്ച്വലി പഠിക്കേണ്ടത് എന്നിട്ട് അതിൻ്റെ ലോജിക്ക് ആൾറെഡി നിങ്ങൾക്കറിയാം നിങ്ങൾ ഈ വാക്കിൻ്റെ അർത്ഥം മീനിങ് എന്താണോ അത് തന്നെയാണ് നിങ്ങൾ അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് എഴുതേണ്ടത് ആക്ച്വലി നമ്മൾ മുന്നേ ഉള്ള മോഡ്യൂൾസിൽ ഫസ്റ്റ് മോഡ്യൂൾ ആയെന്നാൽ സെക്കൻഡ് മോഡ്യൂൾ ആയെന്നാൽ തേർഡ് മോഡ്യൂൾ ആയെന്നാലും ഇതിൻ്റെ എല്ലാം ഓരോ പാർട്ട് ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കിയത് തന്നെയാണ് അതിൽ പഠിച്ച ഫാക്ടേഴ്സ് ഒക്കെ തന്നെയാണ് ഇവിടെയും മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇതിലെ പല ഫാക്ടേഴ്സും നിങ്ങൾക്ക് ആൾറെഡി അറിയാമായിരിക്കും ഈ ലൈഫ് സ്റ്റൈല് പേഴ്സണാലിറ്റി ഏജ് എക്കണോമിക് കണ്ടീഷൻ ഇതെല്ലാം നമ്മൾ മുമ്പ് പഠിച്ചത് തന്നെയാണ് അപ്പം അത് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നതും അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് കുളമാക്കുന്നില്ല ഞാൻ ജസ്റ്റ് ഒരളവേ പറഞ്ഞു പോകും എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ആദ്യത്തേത് കൾച്ചറൽ ഫാക്ടേഴ്സ് കൾച്ചറൽ ഫാക്ടേഴ്സിൻ്റെ അത് രണ്ടെണ്ണമാണ് അവർ പറയുന്നത് കൾച്ചറും സോഷ്യൽ ക്ലാസും ഈ കൾച്ചറിനെ ഒരു എക്സാമ്പിളായിട്ട് ഇപ്പം നമ്മുടെ ബൈങ് ബിഹേവിയർ കൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നതാണ് മീനിങ് അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കാര്യം തന്നെ നമ്മളിവിടെ ഓണം സീസണിലാണ് കൂടുതൽ പർച്ചേസ് നടത്തുന്നത് നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് കൂടുതലും പർച്ചേസ് നടത്തുന്ന ഈ ഹോം അപ്ലയൻസസ് ടി വി വാഷിംഗ് മെഷീൻ അങ്ങനത്തെ കുറച്ച് എക്സ്പെൻസീവായിട്ടുള്ള പർച്ചേസ് ഒക്കെ നടത്തുന്നത് സാധാരണ ഓണം സീസണിലാണ് ഓണം സീസണിൽ തന്നെ വെക്കേഷൻ ആയിരിക്കും കൂടുതൽ പർച്ചേസ് ഒക്കെ നടത്തും അതിപ്പം ഡ്രസ്സിൻ്റെ കാര്യമായി നമ്മൾ കൂടുതൽ പർച്ചേസ് നടത്തും നമ്മൾ ഫിലിംസ് കാണാൻ പോകുന്നതും എല്ലാം ഈ ഒരു ഓണം സീസൺ റിലേറ്റഡ് റിലേറ്റായിട്ടുള്ളതാണ് അത് ഈ കേരളത്തിന് മാത്രമുള്ള പ്രത്യേകതയാണെന്ന് പറയാം ബാക്കി സ്റ്റേറ്റിലൊന്നും ഓണം അങ്ങനെ ആഘോഷിക്കാതെ തന്നെ ഇല്ല അപ്പോൾ ഈ ഓണം എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഓണം സീസണിലാണ് നമ്മൾ കൂടുതൽ പർച്ചേസ് നടത്തുന്നത് അതിപ്പോൾ ഹോം അപ്ലയൻസസ് ആവാം ഡ്രസ്സ് ആവാം അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളാവാം അപ്പോൾ ഈ പറയുന്നത് നമ്മുടെ കൾച്ചറിനെ ബേസ് ചെയ്താണ് നമ്മുടെ ഈ ഒരു കസ്റ്റമർ ബി കൺസ്യൂമർ ബിഹേവിയർ വന്നിരിക്കുന്നത് അതായത് പ്രോഡക്റ്റ് വാങ്ങാനുള്ള ആ ഒരു ടൈം പീരീഡ് വന്നിരിക്കുന്നത് ഈ ഒരു കൾച്ചറിനെ ബേസ് ചെയ്താണ് അതാണ് ഓണം സീസൺ എന്ന് പറയുന്നത് അപ്പം ഈ കൾച്ചർ നമ്മുടെ ബിഹേവിയറിനെ കൺസ്യൂമർ ബിഹേവിയറിനെ അല്ലെങ്കിൽ പർച്ചേസിംഗ് ബിഹേവിയറിനെ എഫക്ട് ചെയ്യുന്നുണ്ട് അതൊരു എക്സാമ്പിൾ പിന്നെ അടുത്ത സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു കാര്യം പറയാം ഇത് ആക്ച്വലി നമ്മുടെ നാട്ടിനേക്കാളും കൂടുതൽ ഇൻഫ്ലുവൻസ് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെയാണെന്ന് പറയാം ഈ സോഷ്യൽ ക്ലാസ് ഒന്നും ഉണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള സോഷ്യൽ ക്ലാസ്സാണ് അവരിവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ ഈ ജാതി കാസ്റ്റ് ബേസിലുള്ള ഇതുണ്ടല്ലോ നമ്മൾ കേരളത്തിൽ അത്രത്തോളം വിസിബിളല്ല കമ്പാരിറ്റീവ്ലി നോർത്ത് ഇന്ത്യയിൽ പോവുകയാണെങ്കിൽ ഈ ഹയർ ക്ലാസ്സിലുള്ള അതായത് ഹയർ കാസ്റ്റിലുള്ള ആൾക്കാർക്ക് പ്രത്യേകം ഷോപ്സ് കാണാം അവർക്ക് സാധനം പർച്ചേസ് ചെയ്യാനും അവർക്ക് ചെന്നിരിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പ്രത്യേകം സ്ഥലങ്ങൾ ഏരിയാസും കാണും പ്രത്യേകം ഷോപ്സ് കാണും അതേസമയം ഈ കാസ്റ്റ് കുറഞ്ഞ അതായത് ദളിതർ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്ന ആൾക്കാർക്ക് അവർ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് വേറെ ഷോപ്പ്സ് കാണും അവരൊന്നും ഈ മേൽജാതിയിലുള്ള ആൾക്കാർ നടത്തുന്ന കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള അവകാശം തന്നെ ഈ ദളിതർ എന്ന് പറയുന്ന ആൾക്കാർക്കില്ല അതെല്ലാം നോർത്ത് ഇന്ത്യയിലെ റൂറലായിട്ടുള്ള ഏരിയാസിൽ മാത്രം കാണുന്ന ചില കുഴപ്പങ്ങളാണ് അതുപോലെ തന്നെ ഈ കൂടിയ അതായത് കാസ്റ്റ് കൂടിയ ആൾക്കാരൊന്നും ഈ കുറഞ്ഞ കാസ്റ്റ് കാര്യം നടത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാറില്ല അതുപോലെ തന്നെ മേ ബി കൂടിയ സാധനങ്ങളൊന്നും ഈ കുറഞ്ഞ ദളിതർക്ക് ഉപയോഗിക്കാനുള്ള അവകാശവും ഒരു പക്ഷേ കാണത്തില്ല അപ്പോൾ ഇതെല്ലാം കൾച്ചറിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതിനെ ബേസ് ചെയ്തും ഈ ബൈങ് ബിഹേവിയർ ചേഞ്ച് ചെയ്യാറുണ്ട് എവിടെ നിന്ന് സാധനം വാങ്ങിക്കുന്നു എന്ത് സാധനം വാങ്ങിക്കുന്നു എന്നത് അതിനെ ബേസ് ചെയ്ത് മാറാറുണ്ട് ഈ കാസ്റ്റ് ബേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ റിലീജിയൻ ബേസ് ചെയ്തെന്നും പറയാം അപ്പം ഇതൊക്കെയാണ് ഈ കൾച്ചറൽ ഫാക്ടേഴ്സിൻ്റെ അകത്ത് വരുന്നത് അടുത്തത് സോഷ്യൽ ഫാക്ടേഴ്സ് അതിൻ്റെ അകത്ത് മൂന്ന് പോയിൻറ്സ് പറഞ്ഞിട്ടുണ്ട് റഫറൻസ് ഗ്രൂപ്പ് ഫാമിലി റോൾ ആൻഡ് സ്റ്റാറ്റസ് ഇതിൽ റഫറൻസ് ഗ്രൂപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഒരു ഗ്രൂപ്പിൽ ചെന്ന് ചെന്നുപെടുന്നു പിന്നെ ആ ഗ്രൂപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം പർച്ചേസ് ചെയ്യാൻ പോകുന്നെങ്കിൽ ആ ഗ്രൂപ്പിന് ഇൻഫ്ലുവൻസ് ഒരുപാടുണ്ടായിരിക്കും അതായത് ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ഒരു കോളേജിലേക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നു അപ്പോൾ ക്ലാസ് ചെല്ലും അപ്പോൾ അവിടെ ഒരു ഫ്രണ്ട്സ് സർക്കിൾ ആയാൽക്കുണ്ടാവും അപ്പോൾ അയാൾ ആ കോളേജിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അയാൾ ഇനി പുതിയ എന്തെങ്കിലും മൊബൈൽ വാങ്ങിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഷർട്ടോ ജീൻസോ ഒക്കെ വാങ്ങിക്കുക ഡ്രസ്സ് വാങ്ങിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പല സാധനങ്ങൾ പർച്ചേസ് ചെയ്യും അപ്പോൾ അവരുടെ അയാളുടെ ഫ്രണ്ട് സർക്കിളിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുക ആ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ട് ചിലപ്പം സാധനം വാങ്ങിക്കാനായിട്ട് പോകുന്നതെങ്കിൽ തന്നെ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും പോകുന്നത് അപ്പോൾ സാധനം വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ ഈ ഫ്രണ്ട്സ് പറയുന്ന കടയിലായിരിക്കും കയറുന്നത് ഫ്രണ്ട്സിനോട് ഒപ്പീനിയൻ ചോദിക്കുമ്പോൾ അവർക്കും കൂടെ ഇഷ്ടമുള്ള ഒരു സാധനമായിരിക്കും പർച്ചേസ് ചെയ്യുന്നത് അതായത് ഈ ഫ്രണ്ട് സർക്കിളിന് അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻസ് ആ സമയത്ത് വരും അതുപോലെ തന്നെ ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഹോസ്റ്റലിൽ കുറച്ച് ഒരു ഫ്രണ്ട് സർക്കിൾ കാണും അപ്പോൾ അവിടെയും അയാൾ ബിഹേവ് ചെയ്യുന്നത് ആ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരുടെ ആ ഒരു കോമൺ നേച്ചറിനും കോമൺ ട്രേഡ്സിനും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഈ പറയുന്ന റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഇപ്പം ജോലി ചെയ്യാൻ പോകുമ്പോഴുണ്ടാവും പഠിക്കാൻ പോകുമ്പോഴുണ്ടാവും അല്ലെങ്കിൽ നാട്ടിൽ ആർട്സ് ക്ലബ്ബ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ക്ലബ്ബിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ആ ക്ലബ്ബിലുള്ള മെമ്പേഴ്സിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് ട്രേഡ്സ് കാണും അത് തന്നെയായിരിക്കും ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുമ്പം ഈ റെഫറൻസ് ഗ്രൂപ്പില അതായത് ഇങ്ങനത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ അതായത് ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒപ്പീനിയൻസ് ഒക്കെ ഒരുപാട് എടുത്തു വരും അപ്പം ആ ഒരു ഇൻഫ്ലുവൻസ് ഇവരിലുണ്ടാക്കാം അപ്പോൾ അതൊന്ന് പിന്നെ ഒന്ന് ഫാമിലി എന്ന് പറയുന്ന ഫാക്ടർ ഇത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ഫാമിലി എന്ന ഫാക്ടർ തന്നെയാണ് അതിന് ഒരു എക്സാമ്പിൾ ഞാനിപ്പം പറയാം എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം മുമ്പ് മുമ്പ് വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ ഞാൻ ഈ ഓൾ ഇന്ത്യ ടൂർ പോയിട്ടുണ്ട് സ്റ്റുഡൻസിൻ്റെ കൂടെ ഓൾ ഇന്ത്യ ടൂർ അവരൊന്ന് ഡൽഹി കാശ്മീർ പഞ്ചാബ് ആ ഏരിയയൊക്കെയാണ് കവർ ചെയ്യുന്നത് പിന്നെ ഗോവയും അപ്പോൾ ഈ കുഴപ്പമൊന്നു വെച്ചാൽ ഈ ഒരു ഓൾമോസ്റ്റ് വൺ ട്വൻറ്റി സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഫുൾ ആണ് മെക്കാനിക്കൽ ആകുക ഫുൾ ബോയ്സാണ് ഓൾമോസ്റ്റ് വൺ ട്വൻ്റി സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അതിൽ തന്നെ ഒരു മൂന്നാല് സ്റ്റുഡൻസിന് ഫുഡ് ഭയങ്കര പ്രശ്നമായിരുന്നു ഈ ഫുഡ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മൂന്ന് സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് അവരൊന്നും ഈ റോഡ് സൈഡിൽ കാണുന്ന ഹോട്ടലിൽ ഹോട്ടലുകളിൽ നിന്നോ തട്ടുകടയിൽ നിന്നോ ഫുഡ് കഴിച്ച് ശീലിച്ചിട്ടില്ല അപ്പോൾ അവരെപ്പോഴും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ എ സി അല്ലെങ്കിൽ കുറച്ചും കൂടെ ആയിട്ടുള്ള ഒരു സ്റ്റാർ ഹോട്ടൽസിൽ നിന്ന് മാത്രം കഴിച്ച് ശീലിച്ച കുറച്ച് രണ്ട് മൂന്ന് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഈ മറ്റുള്ള സ്ഥലങ്ങളിലോട്ടോ പോയപ്പോൾ നമുക്ക് എല്ലായിടത്തും ഇപ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറാനൊക്കത്തില്ല അപ്പോൾ എല്ലായിടത്തും ഈ ഡോ ഡോമിനോസെന്നോ പിസ്സഖണ്ടെന്നോ പോലത്തെ കടകളൊന്നും എല്ലാ സ്ഥലത്തൊന്നും ഉണ്ടായിരിക്കത്തില്ല ഇപ്പോൾ ഈ ഇങ്ങനത്തെ ഈ രണ്ട് മൂന്ന് സ്റ്റുഡൻസ് അവർ പുറത്തിറങ്ങിയാൽ ഇങ്ങനത്തെ ഹോട്ടലുകളിൽ മാത്രമേ കയറിയിട്ടുള്ളൂ അതിൻ്റെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ അവരുടെ പേരൻറ്റ്സ് അങ്ങനെയാണ് അവരെ വളർത്തിയത് ചെറുപ്പം മുതലേ പോയ പേരൻസ് കയറുന്ന ഹോട്ടലുകളല്ല ഇങ്ങനത്തെ ഹോട്ടലായിരിക്കും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റാർ ഹോട്ടൽസായിരിക്കും പാരൻസ് കയറുന്നത് ഇവർ സ്കൂൾ മേറ്റ്സിൻ്റെ കൂടെയും പോയപ്പോഴും അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ കൂടെയും അല്ലെങ്കിൽ മറ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയപ്പോഴും അവർ ഇങ്ങനത്തെ ഹോട്ടലിൽ മാത്രമേ ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റിൽ മാത്രമേ പോയി ശീലിച്ചിട്ടുള്ളൂ ഇപ്പം നമ്മളെ പോലെ തട്ടുകടയിലൊന്നും അവർ പോയി ശീലിച്ചിട്ടില്ല അത് അവരെ കുറ്റമല്ല അവർ വാണന്ന് വന്ന സാഹചര്യം അതാണ് അവർക്ക് അങ്ങനെ ഒരു എക്സ്പോഷർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമ്മളൊക്കെ ഈ റോഡ് സൈഡിലുള്ള കടയിൽ കയറി നമ്മൾ ഫുഡ് കഴിക്കും അല്ലെങ്കിൽ കുറഞ്ഞ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കും നമുക്ക് അതൊരു പ്രശ്നമല്ല പക്ഷേ എല്ലാവർക്കും അങ്ങനെയല്ലല്ലോ അതൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഫുഡിൻ്റെ കേസായത് കൊണ്ട് തന്നെ അവർക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവർക്ക് കഴിക്കും ഒരിക്കലും കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു അവർ അന്ന് റെസ്പോണ്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് പേർക്ക് അവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവർ കാരണം ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പം അവർ അവരെ കയ്യിൽ സ്പെൻഡ് ചെയ്യാൻ കാശുണ്ട് പക്ഷേ കഴിക്കാനുള്ള ഫുഡ് കിട്ടുന്നില്ല ഫുഡ് ആയതുകൊണ്ട് ഇപ്പം നമുക്ക് നിർബന്ധിച്ച് തട്ടുകടയിലെ ഫുഡ് അവരെ കൊണ്ട് കഴിപ്പിക്കാനൊക്കത്തില്ല കാരണം വയ വയറിന് പിടിച്ചില്ല എന്ന് വരും അപ്പോൾ അത് അവരുടെ കുറ്റമല്ല അവർ വളർന്നു വന്ന് അവരെ വളർത്തിക്കൊണ്ട് വന്നാൽ എക്സ്പോഷറിൻ്റെ ആ ഒരു പ്രോബ്ലമാണ് നമ്മളൊന്നും അങ്ങനെയല്ല അപ്പം പെൺകുട്ടികളാണെങ്കിൽ ഇപ്പം ഈ ഇതേ വരെ തട്ടുകളിൽ നിന്ന് ഫുഡ് കഴിക്കാത്ത പെൺകുട്ടികളുണ്ടെന്ന് പറയാം പക്ഷേ ആൺകുട്ടികൾ അങ്ങനെ ഒന്നെന്ന് പറയുമ്പോൾ നമുക്കൊരു പക്ഷേ സർപ്രൈസ് ആയിരിക്കും പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു കാഷ്വൽ യൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് അവർ പുറത്ത് പോവുകയാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോയാൽ പോലും വലിയ വലിയ കടകളിൽ നിന്ന് മാത്രമേ അവർ ഫുഡ് കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതെന്ന് പറയുന്നത് അവരുടെ ബൈങ് ബിഹേവിയർ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുക എന്നുള്ളത് ഫാമിലിയാണ് അവർ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തത് കാരണം ഫാമിലിയാണ് ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചത് എന്ന് പറയാം കാരണം കുട്ടികളെ ചെറിയ ഹോട്ടലുകളാണ് അവർ ചിലപ്പോൾ ഒരുപക്ഷെ നല്ല കാശുള്ള ഫാമിലിയിലായതുകൊണ്ടായിരിക്കാം മോശം ഫുഡ് കഴിക്കേണ്ട എന്ന് പേരൻസ് വിചാരിച്ചത് കൊണ്ടായിരിക്കാം അവരെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് മക്കളെ പ്രിഫർ ചെയ്തത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാനായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം കാരണം ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു അപ്പോൾ ഇതാണ് ഫാമിലി എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ അപ്പോൾ ഫാമിലി നമ്മുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത് ഇനി അടുത്തത് റോൾ ആൻഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന സംഭവം ഇതിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പേരൻ്റ് ഒരു പെൻ വാങ്ങി ഒരു പേന വാങ്ങിക്കുന്നു എന്ന് കരുതുക അയാള് അയാൾക്ക് വേണ്ടി ഒരു പക്ഷേ ഒരു മൂന്നോ നാലോ രൂപയുടെ പേനയായിരിക്കും അയാൾ ഉപയോഗിക്കുന്നത് എന്നാൽ അയാളുടെ കോളേജിൽ പഠിക്കുന്നത് മോ മകന് ചിലപ്പം വാങ്ങിച്ചു കൊടുക്കുന്നത് ചിലപ്പം ഇരുപത് രൂപ മുപ്പത് രൂപയുടെ ഒരു പെനായിരിക്കും അല്ലെങ്കിൽ പോട്ടെ ഫുഡ് വേണ്ട കാര്യം എടുക്കാം ചെരുപ്പിൻ്റെ കാര്യം ഒരു രക്ഷാകർത്താവ് പാരൻറ്റ് സ്വന്തം ആവശ്യത്തിന് വേണ്ടി വാങ്ങുന്ന ചെരുപ്പിന് മേ ബി ത്രീ ഹൺഡ്രഡ് അല്ലെങ്കിൽ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആയിരിക്കും എന്നാൽ അയാളുടെ മകന് അയാൾ എന്നെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊടുക്കുന്ന ഷൂസിന് മേ ബി ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് റുപ്പീസ് ആയിരിക്കും അപ്പോൾ അതാണ് റോൾ എന്ന് പറയുന്നത് അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒരു സെർട്ടൈൻ ബൈം ബിഹേവിയർ ആയിരുന്നു എന്നാൽ അയാളുടെ മകന് വേണ്ടി വേറെ രീതിയിലുള്ള ബൈങ് ബിഹേവിയർ ആയിരുന്നു ഇനി വേറൊരു എക്സാമ്പിൾ വരാം പറയാം ഒരു കോളേജ് പ്രൊഫസർ അയാൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വാങ്ങിക്കുന്ന പേന മേ ബി ഒരു പാർക്കർ എന്നോ അങ്ങനത്തെ വല്ല കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള പേനയായിരിക്കും കാരണം ഒരു പബ്ലിക്കായിട്ട് സ്റ്റുഡൻസിൻ്റെ മുന്നിൽ വെച്ച് യൂസ് ചെയ്യാനുള്ളതാണല്ലോ അപ്പോൾ അയാൾ ഒരു പക്ഷേ അഞ്ച് രൂപയുടെ ആറ് രൂപയുടെ പേന വാങ്ങിക്കാറില്ല മേ ബി പാർക്കർ അല്ലെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള പെൻസ് ആയിരിക്കും അയാൾ ചൂസ് ചെയ്യുന്നത് പക്ഷേ അയാളുടെ സ്കൂളിൽ പറി പഠിക്കുന്ന പോലെ അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരിക്കലും പാർക്കർ പെൻ വാങ്ങിച്ചു കൊടുക്കത്തില്ല അയാൾ ഇഷ്ടപ്പെട്ട് തന്നെ ചിലപ്പം പത്ത് രൂപയുടെ ഒരു പെൻ ആയിരിക്കും വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ബൈം ബിഹേവിയർ മാറിയത് ആ ഒരു റോള് ആ ഒരു സ്റ്റാറ്റസ് ബേസ് ചെയ്താണെന്ന് പറയാം അപ്പം ഇങ്ങനത്തെ ഫാക്ടേഴ്സിനെയാണ് റോൾ ആൻഡ് സ്റ്റാറ്റസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഉള്ളത് പേഴ്സണൽ ഫാക്ടേഴ്സ് ഇത് ആക്ച്വലി ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഏജ് ആൻഡ് ലൈഫ് സൈക്കിൾ സ്റ്റേജ് ഇപ്പം ഏജ് മാറണ അനുസരിച്ച് ഇപ്പം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഇയേഴ്സ് ഉള്ള ഒരാൾ പോയി ഒരു കടയിൽ ഒരു വാച്ച് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ മേ ബി ഫാസ്റ്റ്രാക്കിൻ്റെ വാച്ച് ആയിരിക്കും വാങ്ങിക്കുന്നത് അതേസമയം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരാൾ ഒരു കടയിൽ ചെന്ന് ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ച് വാങ്ങിക്കാറില്ല സാധാരണ ടൈറ്റൻ്റെ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു ബ്രാൻഡഡ് വാച്ച് ആയിരിക്കും അയാൾ വാങ്ങിക്കുന്നത് അപ്പോൾ അത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏജ് അത് ബേസ് ചെയ്തുള്ള ഡിഫറൻസ് എന്ന് പറയാം അപ്പോൾ ഏജ് മാറണനുസരിച്ച് ഇപ്പം ചെറുപ്പത്തിൽ ഫാസ്റ്റ് ട്രാക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന ആൾ തന്നെയായിരിക്കും ഒരു പക്ഷേ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ ഫാസ്റ്റാഗ് വാങ്ങിക്കണമെന്നില്ല പിന്നെ അയാൾ കടയിൽ ചെന്ന മുപ്പത് വയസ്സാവുമ്പോൾ കടയിൽ ചെന്ന് വാച്ച് വാങ്ങിക്കുന്നുവെങ്കിൽ വേറെ ബ്രാൻഡ് ആയി ടൈറ്റിൻ്റെ സാധാരണ ഉള്ള ഒരു ബ്രാൻഡായിരിക്കും വാങ്ങിക്കുന്നത് ചെറുപ്പത്തിലായ ട്രാക്ക് ഉപയോഗിച്ചതായിരിക്കാം അപ്പോൾ ഏജ് മാറണ അനുസരിച്ച് നമ്മുടെ ബൈയിങ് ബിഹേവിയർ ബൈയിംഗ് പ്രഫറൻസൊക്കെ മാറും പിന്നെ ഒക്കുപേഷൻ ഓക്കുപ്പേഷൻ ഒരുപാടുണ്ട് ഇപ്പം സർക്കാർ ഉദ്യോഗം ഉള്ള ഒരാളുടെ ബയിങ് ബിഹേവിയർ ആയിരിക്കത്തില്ല ടെക്നോ വർക്കിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ബൈങ് ബിഹേവിയർ മേ ബി സെയിം എമൗണ്ട് സാലറി വാങ്ങിക്കുന്ന ആൾ തന്നെ പർച്ചെ പർച്ചേസിങ് ബിഹേവ്യർ ഡിഫറൻ്റ് ആയിരിക്കും ഒരു സർക്കാർ ജോലിയുള്ള ജോലിയുള്ളവരാക്കും അല്ലെങ്കിൽ എൽ ടി ഫീൽഡിലുള്ളവരാക്കും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരിക്കും എൽ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളായിരിക്കാം സർക്കാർ ഗവൺമെൻറ് ഓഫീസ് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അത്രത്തോളം ഒരു സെയിം സാലറി ഉണ്ടെങ്കിൽ പോലും അത്രത്തോളം പർച്ചേസ് ചെയ്യുന്ന രീതി ആയിരിക്കത്തില്ല പിന്നെ എക്കണോമിക് കണ്ടീഷൻ കയ്യിൽ എത്ര കാശുണ്ട് എന്നതിൻ്റെ ഇപ്പോൾ വൺ ലാക്ക് റുപ്പീസ് മന്ത്ലി ഏർണിംഗ് ഉള്ള ഒരാൾക്ക് ഒരു ഐഫോൺ ഫോൺ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ല അയാൾ അത്രയുംത്തോളം കൂടിയ ഫോൺ വാങ്ങിക്കാൻ അഫോർഡ് ചെയ്യാനുള്ള കഴിവ് അയാൾക്കൊണ്ട് കാരണം അത്രയും കൂടെ സാലറി ആയി കിട്ടുന്നുണ്ട് പക്ഷേ അതേസമയം മേ ബി ഒരു ട്വൻറ്റി തൗസൻഡ് തേർട്ടി തൗസൻഡ് മന്ത്ലി സാലറി വാങ്ങിക്കുന്ന ഒരാൾക്കാണെങ്കിൽ മേ ബി ടെൻ തൗസൻഡ് ഒരു ഫോണിന് വേണ്ടി ചിലവാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം അത് ഈ എക്കണോമിക് കണ്ടീഷൻ ബിഹേവിയറിനെ ഡിപ്പെൻഡ് ചെയ്യും പിന്നെയുള്ള ലൈഫ് സ്റ്റൈല് ലൈഫ് സ്റ്റൈല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഐ ടി ഫീൽഡിൽ ഇൻഫോസിസിലോ ടി സി എസിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുടെ ഒരു ലൈഫ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈലായിരിക്കത്തില്ല ഒരു സാധാ ഒരു പ്രൈവറ്റ് ജോബ് അല്ലെങ്കിൽ സർക്കാർ ജോലി ചെയ്യുന്ന ഒരാളുടെ ലൈഫ് സ്റ്റൈലൊന്നും ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് അയാൾ ബൈ ബിഹേവിയർ എന്തായാലും മാറും ഈ മാൾസിലൊക്കെ പോയി വലിയ പോഷക റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന ആൾക്കാരായിരിക്കാം ഈ ഇൻഫോസിസിലും ടി സി എസിലും ഒക്കെ വർക്ക് ചെയ്യുന്നത് പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥനൊന്നും അങ്ങനെ മാളിലൊന്നും പോയി അങ്ങനെ പർച്ചേസ് ചെയ്യുക അധികം പർച്ചേസ് ചെയ്യാനുള്ള സാധ്യതയില്ല ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നായിരിക്കും പർച്ചേസ് ചെയ്യുന്നത് അപ്പം ഇത് ഒരു ലൈഫ് എന്ന് പറയാം പിന്നെ പേഴ്സണാലിറ്റി ഈ പേഴ്സണാലിറ്റി ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചതെന്നും പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെയാണ് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചില ആൾക്കാർ ആൾക്കാരറിയാലോ ഈ നല്ല നീല കളറുള്ള ഷൂസ് ആയിരിക്കും വാങ്ങിക്കുന്നത് വാച്ച് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല ഓറഞ്ച് സ്ട്രാപ്പ് ആയിരിക്കും വാങ്ങിക്കുന്നത് അപ്പോൾ അതൊക്കെ അയാളുടെ പേഴ്സണാലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ ഒരു ഷൂസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ബ്ലാക്കോ അല്ലെങ്കിൽ കൂടിപ്പോയി വൈറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ആയിട്ടുള്ള കളറേ ചൂസ് നമ്മൾ ഒരിക്കലും നല്ല കടും നീലയോ നല്ല കടും ചുവപ്പുള്ള ഒന്നും നമ്മൾ പ്രിഫർ ചെയ്യത്തില്ല അതുപോലെ തന്നെ വാച്ചും വാച്ചിൻ്റെ സ്ട്രാപ്പ് നല്ല ഓറഞ്ച് കളർ വാച്ചിൻ്റെ ഒന്നും നമ്മൾ ഉപയോഗിക്കാറില്ല പക്ഷേ അങ്ങനത്തെ കളറുള്ള പ്രോഡക്റ്റ്സ് നോക്കി വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അത് അവരുടെ പേഴ്സണാലിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് അതും കുറ്റമല്ല അത് ഓരോരുത്തരുടെ രീതി അവരുടെ പേഴ്സണാലിറ്റി അതിനനുസരിച്ച് ഇത് ചെയ്യണമുണ്ട് അവർക്ക് അങ്ങനത്തെ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യാൻ തോന്നുന്നു അപ്പോൾ ഇതെല്ലാം ബിഹേവിയറിനെ ഡിപ്പെൻഡ് ചെയ്യും പിന്നെ ഉള്ളതാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇതിലൊരു മൂന്നെണ്ണം പറയുന്നുണ്ട് ഞാൻ ഒരു മൊബൈൽ ഫോണിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ മൂന്നെണ്ണം ഞാനിപ്പം പറയാം ആദ്യം ലേണിംഗ് എന്ന സംഭവം പറയാം ഇപ്പോൾ ഒരാൾ ഒരു റെഡ്മി ഫോൺ വാങ്ങിക്കുന്നു ഒരു വർഷമായപ്പോഴേക്കും അടിച്ചുപോയി അയാൾ വീണ്ടും ചെന്ന് ഒരു പുതിയ റെഡ്മി ഫോൺ വാങ്ങിക്കുന്നു അതും ഒരു വർഷം കഴിഞ്ഞപ്പം അടിച്ചുപോയി ഇങ്ങനെ ഓരോ വർഷം മാത്രമേ ലൈഫുള്ള ഫോൺ പിന്നെ അയാൾ എടുക്കുവോ ഇല്ല അയാൾ പിന്നെ പോയി ഈ ഫോൺ എടുക്കണമെങ്കിൽ വേറെ വല്ല വേറെ നല്ല റിയൽമിയോ അല്ലെങ്കിൽ സാംസങ്ങോ എടുത്തു വരും കാരണം അയാളുടെ എക്സ്പീരിയൻസിൽ നിന്ന് അയാൾക്ക് മനസ്സിലായി കാണാണോ റെഡ്മി ഫോൺ അത് ലൈഫ് ലൈഫില്ലാത്തതാണെന്ന് അയാൾക്ക് തോന്നി കാണും അപ്പം അതുകൊണ്ട് അയാൾ വേറെ ബ്രാൻഡ് വാങ്ങിക്കാൻ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അത് എക്സ്പീരിയൻസ് അത് തന്നെയാണ് ലേണിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേ ബി അയാൾ വാങ്ങിച്ച ഫോണായതുകൊണ്ട് ചിലപ്പം അത് മാത്രമേ ഇങ്ങനെ വൺ ഇയർ ആയപ്പോൾ അടിച്ചു പോയെന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഉപയോഗിക്കുന്ന ചിലപ്പോൾ രണ്ട് മൂന്ന് വർഷം ഉപയോഗിക്കുന്നവരുണ്ട് മെജോറിറ്റി ആൾക്കാരും രണ്ട് മൂന്ന് വർഷം ഉപയോഗിക്കുന്നവരാണ് പക്ഷേ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസിൽ നിന്നും റെഡ്മി ഫോൺ ചിലപ്പം ഒരു വർഷമേ ലൈഫ് കിട്ടുന്നുള്ളൂ എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് പിന്നെ അയാൾ ഒരിക്കലും റെഡ്മി ഫോൺ വാങ്ങിക്കുന്നില്ല എന്ന അവസ്ഥയിലോട്ട് വരാം അത് ലേണിങ് എന്ന് പറയും പിന്നെയുള്ള പെർസെപ്ഷൻ എന്ന സംഭവം ഈ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ചിലർക്ക് അവരുടെ ഒരു കൺസെപ്റ്റുണ്ട് മാത്രമേ വിശ്വസിച്ച് വെച്ചിരിക്കത്തുള്ളൂ അപ്പം ചിലർ വിചാരിക്കും സാംസങ്ങിനാണ് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ബാക്കി റെഡ്മി റിയൽമി വിവോ ഓപ്പോ അതൊന്നും കൊള്ളത്തില്ല സാംസങ് മാത്രമേ വാങ്ങിക്കാവൂ അതിന് മാത്രമേ വിശ്വാസ്യതയുള്ളൂ എന്നും പറഞ്ഞു കൊണ്ട് പോയി സാംസങ് മാത്രം പർച്ചേസ് ചെയ്യുന്ന വീട്ടുകാർക്കും ബാക്കി വീട്ടുകാർക്കും ഫ്രണ്ട്സിനും എല്ലാം സാംസങ് സജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട് അത് അവരുടെ പെർസെപ്ഷനാണ് അതാണ് നല്ലത് എന്ന് അത് തന്നെ നല്ലതാവണം ആവാം ചിലപ്പോൾ അല്ലായിരിക്കാം അത് രണ്ടാമത്തെ കാര്യം പക്ഷേ അവരുടെ ഒരു പെർസെപ്ഷനാണ് അവരുടെ ഒരു വിശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിനെയാണ് പെർസെപ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത ബിലീഫ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് അത് ഈ പെർസെപ്ഷൻ്റെ വേറെ ഒരു ഫോമാണെന്ന് പറയാം ബിലീസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഇപ്പം നമുക്ക് പണ്ടത്തെ നോക്കിയ ഫോണിൻ്റെ ക്വാളിറ്റി അറിയാമല്ലോ അതേ ക്വാളിറ്റിയാണ് ഇപ്പോഴത്തെ നോക്കിയ ഫോണിനും എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ നോക്കിയ ഫോൺസ് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് ഇരട്ടി വില കൊടുത്ത് നോക്കിയ ഫോൺസ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് അവരുടെ ബിലീഫാണ് പണ്ടത്തെ നോക്കിയ ഫോൺസിൻ്റെ അതേ ക്വാളിറ്റി തന്നെ ഇപ്പോഴും ഉണ്ടാകും എന്നുള്ള ബിലീഫാണ് പിന്നെ അതേപോലെ തന്നെ ആൻറ്റി ചൈന ഒരു ക്യാമ്പയിൻ ഇപ്പോൾ ഉണ്ടല്ലോ അത് കരുതി ചൈന പ്രോഡക്ട്സ് ഒന്നും വാങ്ങിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഇത് വെച്ച് ചൈന മെയ്ഡ് ഓപ്പോ യുവോ റെഡ്മി റിയൽമി ഒന്നും വാങ്ങിക്കാതെ സാംസങ് നോക്കിയെ പോയി വാങ്ങിക്കുന്നവരുണ്ട് ഈ നോക്കിയൊക്കെ ഒരുപക്ഷെ തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത് അത് അറിഞ്ഞ് അറിയാതെ തന്നെ അവർ ചിലപ്പം നോക്കിയ ഫോൺസൊക്കെ ചെന്ന് വാങ്ങിച്ചെന്നിരിക്കും അത് ഓരോരുത്തരെ ആറ്റിറ്റ്യൂഡ് ആൻറ്റി ചൈന എന്ന് പറഞ്ഞ ഒരു ആറ്റിറ്റ്യൂഡ് പ്രകാരം പോയി വാങ്ങിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവരുടെ പർച്ചേസിംഗ് ബിഹേവിയറിനെ ഡിപ്പെൻഡ് ചെയ്യും അത് ശരിയാണോ തെറ്റാണോ എന്നത് രണ്ടാമത്തെ കാര്യം ആ കസ്റ്റമറിന് തോന്നുന്ന കാര്യമാണ് അയാൾ ചെയ്യുന്നത് അപ്പം ഇതിനെയാണ് ഈ ബിലീഫ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഇതിൽ അവരുടെ ബിഹേവിയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ആക്ച്വലി ഈ നാല് ഹെഡിങ്സ് പഠിക്കുക അതിൻ്റെ അകത്തുള്ള സബ് ഹെഡിങ്സ് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ സബ് ഹെഡിങ്സും പഠിക്കുക എന്നിട്ട് അത് പരീക്ഷയ്ക്ക് എഴുതി വയ്ക്കുക അറിയാവുന്നതെന്താണ് എന്ന് ഒരു നാലോ മൂന്നോ നാലോ സെൻറ്റൻസിൽ ഓരോ സബ് ഹെഡിങ് വരുന്ന രീതിയിൽ എഴുതി വെക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ താങ്ക്